ഹായ് ഫ്രണ്ട്സ്, യൂറോ കാഴ്ചകളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയിരുന്ന സ്ഥലത്ത് നിന്ന് വീണ്ടും തുടങ്ങിയാണ്. ഇത് ന്യൂക്ലിയർ ബങ്കറിൻ്റെ രണ്ടാമത്തെ പാർട്ട് ടു വീഡിയോ ആണ്. നിങ്ങൾക്ക് കാണാം, ഇത് ഭൂമിക്കടിയിലുള്ള ഒരു മൂന്ന് നില കെട്ടിടത്തിൻ്റെ ഉൾഭാഗത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ കാണുന്നത് അന്നത്തെ സൗകര്യങ്ങൾക്കനുസൃതമായിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ്. രോഗികളെ ഇവിടെ പരിചരിക്കുന്നു. 600 പേർക്ക് 3 മാസം താമസിക്കാൻ പറ്റുന്ന ഒരു ട്രഞ്ചാണ് ഇത്, ബങ്കറാണ് ഇത്. ഇവിടെ കുറേ ബെഡുകൾ നിങ്ങൾക്ക് കാണാം. 1962 ദ ഹോൾ ഇൻ ദ ഗ്രൗണ്ട്. ഈ ബങ്കറിൽ ധാരാളം ബെഡുകളുണ്ട് ആളുകൾക്ക് കിടക്കാനായിട്ട്. അന്നത്തെ അതേ ഷീറ്റും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. ഒരു കട്ടിലിൽ തന്നെ 2-3 സ്റ്റെപ്പായിട്ടാണ് ഇത് അടുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം പേരെ ഒരുമിച്ച് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നിന്ന് വീണ്ടും പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും കുറേ ബെഡുകളും കാര്യങ്ങളും കാണാം. ഇതൊരു കഫിനാണ്, ശവപ്പെട്ടി. ഇതിനൊക്കെ എത്രയോ വർഷത്തെ പഴക്കമുണ്ട്. തൊട്ടടുത്ത് തന്നെ ഒരു പേപ്പർ കഫിനും കാണാം. അത് കാർഡ്ബോർഡ് കൊണ്ടുണ്ടാക്കിയതാണ് മറ്റൊരു ശവപ്പെട്ടി. കാർഡ്ബോർഡ് കഫിൻ. വീണ്ടും മുന്നോട്ട് നടക്കുകയാണെങ്കിൽ ഇവിടെ വാഷ്റൂം കാണാം. ഇതൊരു ടിപ്പിക്കൽ വാഷ്റൂമാണ്. ഇതെല്ലാം ഇതിനകത്ത് തന്നെ സജ്ജീകരിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ 600 പേർക്ക് 3 മാസം വരെ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. ഒരു മിലിറ്ററി ബാരക്ക് പോലെ തോന്നിക്കുന്നു. ഇതെല്ലാം ബെഡുകൾ തന്നെയാണ്. കുറേ വിശാലമായി കിടക്കുന്നുണ്ട്. ഇത് ഇവിടെ നിന്ന് നേരെ പോയാൽ പുറത്തേക്കുള്ള ഒരു വഴിയാണ്. ഈ പുറത്തേക്കുള്ള വഴി ഇത് കണ്ടോ, ഒരു തുരങ്കം മാതിരിയാണ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. വളരെ ഡാർക്കാണ്, ഒരു ഡിം ലൈറ്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇവിടെ നിന്ന് ഞാൻ പുറത്തേക്ക് കടക്കുകയാണ്. ഇത് പുറത്തുനിന്ന് അകത്തേക്ക് നോക്കിയാലുള്ളൊരു ദൃശ്യം. മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് ശരിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അവിടുന്ന് പുറത്ത് കിടന്നാൽ ഞാൻ വേറൊരു സ്ഥലം, തൊട്ടടുത്തുള്ള ഒരു വേറൊരു സ്ഥലത്തേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇതാണ് ന്യൂക്ലിയർ ഹൈ റോപ്സ്. ഇത് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇതതിൻ്റെ വെയ്റ്റിംഗ് ഏരിയയാണ്. സോഷ്യൽ ഡിസ്റ്റൻസ് കാരണം കുറച്ചാളുകളെ മാത്രമേ അകത്തേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. ഇതൊക്കെ ഇപ്പോൾ തുറന്നതാണ്, കണ്ടോ. ഇവിടെ കുട്ടികൾക്ക് വളരെയധികം അഡ്വഞ്ചറായിട്ടുള്ള റോപ്പ് ക്ലൈമ്പിങ്, അല്ലെങ്കിൽ റോപ്പിലൂടെയുള്ള നടത്തം, പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെയുണ്ട്. കുട്ടികൾ ശരിക്കും എൻജോയ് ചെയ്യുന്നു. കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും ചെയ്യാം. സേഫ്റ്റി ബെൽറ്റ് ധരിച്ചാണ് യാത്രകൾ അല്ലെങ്കിൽ അവർ നടത്തുന്നത്. പലവിധത്തിലുള്ള റോപ്പിലൂടെയും വളയങ്ങളുടെയും ഒക്കെയാണ് ഇവരുടെ യാത്ര. ഒരു അഡ്വഞ്ചറസ് ആണിത്. സാഹസികത ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് ഇത് നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് ആയിരിക്കും. റോപ്പിലേക്കൊക്കെ കയറിപ്പോകാനുള്ള ഒരു സംവിധാനമാണിത്. കുറേ കുട്ടികളെ എനിക്ക് അവിടെ കാണാം. കൂടുതൽ ആരെയും അകത്തേക്ക് കടത്തിവിടുന്നില്ല.
കുട്ടികളുടെ മാതാപിതാക്കൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്നു. ഈ സ്ഥലത്തിൻ്റെ പേരാണ് ന്യൂക്ലിയർ റോപ്സ്. രസമുണ്ട് കാണാനായിട്ട്. പ്രത്യേകിച്ച് സാഹസികത ഇഷ്ടപ്പെടുന്ന കുട്ടികൾ ഇത് എൻജോയ് ചെയ്യും. ഞങ്ങൾക്കിവിടെ കൂടുതൽ ചെയ്യാനൊന്നുമില്ല. ഇവിടെ നിന്ന് ഞാൻ നേരെ പുറത്തേക്ക് പോകാനായിട്ട് ഒരുങ്ങുകയാണ്. ഇവിടെയുള്ള ആളുകൾക്കൊക്കെ കുട്ടികളുമായിട്ട് ഇവിടെ വന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും ഈ ന്യൂക്ലിയർ ബങ്കർ കാണുവാനും നല്ലതാണ്. സീക്രട്ട് ന്യൂക്ലിയർ ബങ്കറിൻ്റെ അടുത്ത് തന്നെയാണ് ഇത് ചെയ്യുന്നത്, ഇതുള്ളത്. ഇവിടേക്കും ചെറിയ എന്തോ ഫീസൊക്കെ ഉണ്ട്. ഞാൻ ഇവിടെ നിന്നും പുറത്തേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിൽ എനിക്ക് നൈഫ് കത്തി എറിയുന്ന സ്ഥലമാണിത്, ആക്സ് ആൻഡ് നൈഫ് ത്രോയിങ്. ഞാൻ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു. ഒരു ചെറിയ ഊടുവഴിയിലൂടെയാണ് യാത്ര. ഇങ്ങനെ ഇവിടെ ഒരു സ്ഥലമുണ്ടെന്ന് ആർക്കും അറിയില്ല. ഇപ്പോൾ ഒരു ഒഴിഞ്ഞ ഗ്രൗണ്ടിൽ എനിക്ക് വലിയൊരു ട്രക്ക് പോലെ ഒരു ലോറി കാണാം. അതെന്താണെന്നൊന്ന് പോയി നോക്കട്ടെ. അതും ഇതിനോട് ബന്ധപ്പെട്ടുള്ള എന്തോ ആണ്. വിശാലമായി കിടക്കുകയാണ്. ഇവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിന് സീക്രട്ട് ബങ്കർ എന്ന പേരും വന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ കമൻസ് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് യൂറോ കാഴ്ചകൾ, യൂറോ സൈറ്റ്സ്. താങ്ക് യു.